ഓരോ കാലഘട്ടത്തിലും ഒരു പരീക്ഷണങ്ങളുണ്ടാവും. അല്ലാഹു തആല അടുത്ത കാലത്തായി വലിയൊരു പരീക്ഷണം, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്താകമാനം ഉണ്ടായ പരീക്ഷണമാണ് കൊറോണ. കൊറോണയ്ക്ക് ശേഷം വലിയ മാറ്റം, മതത്തിൽ നിന്ന് ജനങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് മാനസികമായി അകന്നിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. നമ്മൾ ജുമാ ജമാഅത്തിനൊക്കെ വലിയ സ്ഥാനം കൽപ്പിച്ചിരുന്നു. ജുമാഅത്ത് വലിയ മഹത്വമുള്ള ഇബാദത്താണ്, ജമാഅത്ത് പെരുന്നാള്. ഇത് കൊറോണ വന്നപ്പോൾ ജുമാ തന്നെ മുടങ്ങിപ്പോയി, പെരുന്നാളും മുടങ്ങിപ്പോയി. ഇതോടുകൂടി ചിലരൊക്കെ പറഞ്ഞു ഇതിനൊന്നും വലിയ അടിസ്ഥാനമില്ല, കാരണം ഇതിപ്പോൾ നിർബന്ധമായിരുന്നുവെങ്കിൽ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കാമായിരുന്നല്ലോ. അപ്പോൾ നിർബന്ധമില്ല, ജുമാക്ക് തന്നെ പോകണ്ട എന്ന് ആലിമ്യങ്ങൾ തന്നെ പറയല്ലേ, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. സത്യത്തിൽ അത് ദീൻ പഠിക്കാത്തത് കൊണ്ടാണ്, ദീനിനെ കുറിച്ച് അറിയില്ലായ്മ കൊണ്ടാണ്. മതത്തിൻ്റെ ലേബൽ അണിഞ്ഞ വിഭാഗമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്കൊരിക്കലും കൈവിടാൻ പറ്റാത്തവിടെ വിശ്വാസമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നിലനിർത്തണം, അതിൽ വിട്ടുവീഴ്ചയില്ല, മതപരമായ വിശ്വാസം. എന്നാൽ മതപരമായ കർമ്മങ്ങൾ അങ്ങനെയല്ല, കർമ്മങ്ങൾക്ക് പലപ്പോഴും ഇളവുകളുണ്ട്. ഇപ്പോൾ ആർദ്രമുള്ള സ്ത്രീകൾ, അതുപോലെ ഭ്രാന്തന്മാർ, അവർ നിസ്കരിക്കേണ്ട. ജുമാ ജമാഅത്ത് ജുമായ കൊറോണ മാത്രമല്ല, യാത്രക്കാരന് ജുമാ ഉപേക്ഷിക്കാലോ, പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി അയാൾ ജുമാ പകലിൻ്റെ മുമ്പേ യാത്ര ആരംഭിച്ച ആളായിരിക്കണം, യാത്രാ നിബന്ധനകൾ. അപ്പൊ കർമ്മങ്ങളിൽ പല ഇളവുകളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ആ ഇളവുകൾക്കുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപേക്ഷിക്കാം. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാതെ അവർ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കൊന്നും അടിത്തറയില്ല, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല എന്നൊരു ചിന്ത കൊറോണ കാലത്ത്, കൊറോണയ്ക്ക് ശേഷം ബാധിച്ചിട്ടുണ്ട്. ജുമാക്കൊക്കെ വരുന്നതിൽ ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും അലസന്മാരാണ്. എന്തിനധികം ജുമാ നടന്ന കാലഘട്ടത്തിൽ പോലും ജുമാ നടന്നില്ലെങ്കിൽ ഒഹറും സ്കരിക്കുക, അതൊന്നുമില്ല. അവരങ്ങാടിയിൽ ഇങ്ങനെ ആരാ ട്രൗസറും ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്, കഷ്ടം. ആ സമയത്ത് ലൊഹറും സ്കരിക്കാം, ജുമാടെ അന്ന് സുന്നത്തായ അൽക്കഹോദാം സലാത്ത് ചെല്ലാം, അതിനൊന്നും തടസ്സമുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ വളരെ രഹസ്യമായിട്ടൊക്കെ കുറഞ്ഞ ആളുകളെ കൊണ്ട് ജുമാ നടത്തിയിട്ടും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോ അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യാതെ ആ വളരെ സുഖമായിപ്പോയി എന്ന രീതിയിൽ അങ്ങനെ ജുമാ നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ബദലായിട്ടുള്ള ലൊഹറൊന്നും നിസ്കരിക്കാതെ ആ ദിവസത്തിന് ഒരു പവിത്രതയും നൽകാതെ അതിന് അതിനോട് ഒരു നിലക്കുമുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ചെറുപ്പക്കാർ എത്രയാണ്. ഇന്ന് കൊറോണ പോയി, പക്ഷേ ഇവര് ഇപ്പോഴും പോയത് അവര് ഇസ്ലാമിൽ നിന്ന് ഇന്നലക്ക് അകന്നുപോയി അവര് ഇപ്പോഴും അങ്ങനെ തുടരുന്ന ആളുകളുണ്ട്. ഒതുമില്ല, ഇതൊക്കെ സത്യത്തിൽ ഒരു നിലക്കുള്ള മത നിരാസമാണ്, മതത്തോടുള്ള കൂറില്ലായ്മയാണ്, അതിനോടുള്ള താല്പര്യമില്ലായ്മയാണ്. അത് വലിയ അപകടം നമുക്ക് ക്ഷണിച്ചു വരുന്നു. അവസാനം ഈമാനില്ലാതെ ബന്ധപ്പെട്ടു പോകും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ ഞങ്ങളെ നീ നേരായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണമേ. എന്നിട്ട് അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്, ആ അനുഗ്രഹീതരുടെ വഴി നീ, ആ യഥാർത്ഥ വഴി, നേരായ വഴി, സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, നിന്റെ കോപത്തിന് വിധേയരല്ലാത്ത, വഴിപേച്ച ആളുകളല്ലാത്തവരുടെ വഴി. എന്താ ഇത്ര വിശദമായി പറയുന്നത്? എല്ലാവരും ഞങ്ങളാണ് ഇസ്തിഖാമത്തിൻ്റെ ആളുകൾ, നേർവഴിയുടെ ആളുകൾ ഞങ്ങളാണ് എന്ന് എല്ലാ കാലഘട്ടത്തും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ ഒന്നും അവർക്ക് അനുഗ്രഹീതരുടെ വഴിയിലാണ് ഞങ്ങളുള്ളത് എന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. അനുഗ്രഹീതരെ പുച്ഛിക്കുന്ന, അനുഗ്രഹീതരെ അവജ്ഞയോടെ കാണുന്ന ആളുകളാണ്
ഇപ്പം ഈ ആളുകളൊക്കെ തന്നെ നമ്മുടെ അമീദ് വയസ് തന്നെ മുമ്പ് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, അല്ല ഒരു ഔലിയ പിന്നെ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് ഒരു ഔലിയ ഇതുവരെ വന്നിട്ടുണ്ടോ? മുജാഹിദിൽ നിന്ന് ഏതെങ്കിലും വലിയ ഒരു ഔലിയ നമ്മളാരും കണ്ടിട്ടില്ല. ലോകത്ത് ആകമാനം വന്ന സജ്ജനങ്ങളും സാലിഹ്യങ്ങളും ഒക്കെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണല്ലോ, അടിയാറുകളാണല്ലോ ഔലിയാക്കൾ, അവരൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അവരാണ് അനുഗ്രഹീതർ, അവർ നടന്ന വഴി അതാണ് യഥാർത്ഥ വഴി. ആ വഴിയിൽ പടച്ചോനെ നിലനിർത്തി തരണമെന്ന് സദാ ദ്വാർക്കാണ്. നമ്മുടെ നിസ്കാരത്തിൽ ആദ്യത്തെ നിസ്കാരം സുബഹിയാണ്. സുബഹിയിൽ നമ്മൾ ഓതുന്ന ഖുനൂത്ത് അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത് എന്നാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരണം. നീ ഒരുപാട് ആളുകൾക്ക് നേർവഴി, അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹ്യങ്ങളും ആയ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ, കൂട്ടത്തിലാണ് നമ്മുടെ എല്ലാ പരിപാടികളും. ഒറ്റക്ക് നിന്നുകൊണ്ടല്ല. നഅബുദു നസ്തഈൻ, ഇതൊക്കെ വലിയ വിശാല സമയമെടുത്ത് പറയേണ്ടതാണ്. അപ്പൊ കൂട്ടത്തിൽ നിൽക്കുന്നതിനൊരു മഹത്വമുണ്ട്. ഇമാം ബൈലാവി ഒക്കെ പറഞ്ഞല്ലോ, എന്തിനാ നസ്തഈൻ, ഞാൻ സഹായം തേടുന്നു, ഞാൻ ആരാധിക്കുന്നു എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾ എന്ന ഭാഷ എന്തിനാ? മഹാന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കും എന്നതാണ് ആ നഅബുദുവിലെ നൂനും നസ്തഈനിലെ നൂനൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഈ ലിബറലിസത്തിൻ്റെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരാംഗിളിലൂടെ ഇതേപോലെയാണ് വഹാബിസം. അവർ കാണുന്നതൊക്കെ എന്താ, അവരെവിടെ തിരിഞ്ഞാലും എന്തു പറഞ്ഞാലും അവിടൊക്കെ ഷിർക്ക് വരുമോ, തൗഹീദിനെതിര് വരുമോ എന്ന ആ കോണിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും സലാത്ത് ചൊല്ലിയാൽ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മുജാഹിദ് പള്ളിയിൽ ഒരു തസ്ബീഹ്മാല, ജമാഅത്തിന്റെ പള്ളിയിലും കണ്ടിട്ട് തസ്ബീഹ്മാലങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കൊണ്ടുപോയാൽ ഉണ്ടാവുന്നല്ലാതെ അവരവിടെ മേടിച്ചിടൂല. നമ്മുടെ സമസ്തയുടെ ഒരു പ്രമേയത്തിലുണ്ട് തസ്ബീഹ്മാല, ദലായിൽ ഖൈറാത്ത് തുടങ്ങിയവ, തസ്ബീഹ്മാല, ഇതെല്ലാം നല്ല ആചാരങ്ങളാണ്, എതിർക്കപ്പെടേണ്ടതല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുവരെ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോന്ന് നമ്മൾ വിചാരിക്കും. സമസ്തയുടെ പഴയകാല പ്രമേയങ്ങളൊക്കെ ഇതൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ അടയാളങ്ങളാണ്. അപ്പൊ ഇക്കാലത്ത് സുന്നികൾ എന്ന് പറഞ്ഞാൽ കേവലം അശരീ മാതുരീദി അംഗീകരിക്കുന്നവർ എന്നാണ് നമ്മൾ സാധാരണ പരിചയപ്പെടുത്താറുള്ളത്. അതിൻ്റെയും അപ്പുറത്തേക്ക് അവരുടെ അടയാളങ്ങൾ കൂടി മാലമൗലിദും മഹാന്മാരുടെ ആണ്ടറുദികളൊക്കെ കഴിക്കുന്ന വിഭാഗം എന്നുകൂടി അതിൻ്റെ ഒരു ആരുളായി റസ്മായി നമുക്ക് ചേർത്ത്, അഥവാ അതിൻ്റെ ഒരു തിരിയുന്ന ഭാഷയായിട്ട് കൂടി നമുക്ക് എഴുതി ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇവർ കാണുന്നത് എന്താ, എന്ത് ചെയ്താലും തവസ്സുൽ ചെയ്താൽ, മഹാന്മാരെ ഇടയാളാക്കിയാൽ, അല്ലെങ്കിൽ ഓരോ സഹായഭ്യർത്ഥന നടത്തിയാൽ ശിർക്കായി പോവും. നേരത്തെ പറഞ്ഞ മതവുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ലാത്ത ആളുകളോട് പറയുമ്പോൾ ശരിയാണല്ലോ ഇവർ പറയുന്നത്, വളരെ നമ്മൾ ശരിയാണല്ലോ ശരിയാണല്ലോ എന്നിങ്ങനെ ഒരു തോന്നൽ, അല്ലെങ്കിൽ പത്ത് വട്ടം പ്രസംഗം കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നണയാണെങ്കിൽ ആവർത്തിച്ച് പറയുമ്പോൾ ശരിയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിത്തരും. അവരെന്നും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിൽ അവർക്ക് എന്നൊരു വിശ്വാസം പോലുമില്ല, എന്നാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഷിർക്ക്, കുഫ്ർ, ബിദ്അ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ അർത്ഥ, അപ്പൊ എന്ത് ചെയ്താലും തവസ്സുൽ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ ഇതൊക്കെ ശിർക്കായി പോവും, മുശ്രിക്കായി പോവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ലോകത്ത് അതിന് വേണ്ടി വലിയ വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായി അവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ, കേരളത്തിൽ അവരുടെ മുന്നേറ്റത്തെ തടയിട്ടത് ഈ മഹാപ്രസ്ഥാനം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കാവൽ ഭടന്മാരായ സമസ്തയുടെ ആലിമ്യങ്ങളാണ്. ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി മറ്റൊന്നാവുമായിരുന്നു. അത്രയേറെ അവർക്ക് ശക്തി ഉണ്ടായിരുന്നു, അത്ര വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളായിരുന്നു. പക്ഷെ അതിനൊക്കെ തടയിടാൻ ഈ മഹാപ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ആ മഹത്തായ ദൗത്യം ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് അയാൾ ഏറ്റവും കൂടുതൽ തർക്കമുള്ളതാണ് യാസിനോദൽ, ആണ്ട് കഴിക്കൽ, പിന്നെ അടിയന്തരം കഴിക്കൽ, ഇത്തരമുള്ള കാര്യങ്ങളുമായിട്ടാണ് ഏറെ തർക്കങ്ങളുള്ളത്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പൂർവോപരി മുറുകെ പിടിക്കണം.
ഇവയിൽ പറിച്ചത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അവർക്ക് അവരുടെ ആരെങ്കിലും മരിച്ചു വെച്ചാൽ യാസന ഓകണമെന്നുണ്ട്, അവർ ഓകുന്നുണ്ടാവും. മുമ്പ് തന്നെ മുജാഹിദിലേക്ക് വന്ന ഒരു ആള് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടത് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ എനിക്കൊരു യാസീൻ ഓതാൻ കഴിഞ്ഞില്ല എന്നതിനെ കുറിച്ചാണ്. അത് പേര് ഞാൻ പറഞ്ഞു. അപ്പോ അവർക്ക് ഉള്ളിൽ ഖേദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സംരക്ഷണ ഭിത്തിയാണ്. മൗലൂദും റാത്തിബും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ മരണപ്പെട്ടവരും മരണപ്പെട്ട ശേഷം നമ്മൾ തോന്നുന്ന യാസീൻ, അത് മരണപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന മറ്റ് സൽക്കർമ്മങ്ങൾ, ഇത് ആദ്യ ഇത് മാത്രമാണോ ഇസ്ലാം? ചിലരുടെ ഭാഷയിൽ ഇസ്ലാംസ്കാരം നോമ്പ് അത്രമാത്രം, ബാക്കി എന്ത് ചെയ്താലും ഇത്തരം കാര്യങ്ങളൊക്കെ ശിർക്കിൻ്റെ പട്ടികയിൽപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ ദോഷം. അങ്ങനെ ഒരുപാട് ആളുകൾ, വിദ്യാസമ്പന്നർ എന്ന് അഭിമാനിക്കുന്ന ആളുകളടക്കം ഒക്കെ ഇതിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കൂ. ഇവിടെ കേരളത്തിൽ തന്നെ വലിയ ബിസിനസ്സുകാരനാണ് ഇന്ന് ഇതിൻ്റെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. നമ്മൾ സുന്നികൾ ഒരു പരിപാടി നടത്താൻ ശ്രമിച്ചാൽ കടത്തിലാവും, പ്രവർത്തകരൊന്നും ഇറങ്ങൂല. കാരണം എന്താ, സാർ കഴിഞ്ഞ പരിപാടിയിൽ ഇത്രയും അതിന് കടണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങണം. അതേസമയം മറ്റൊരു ടീമിന് യാതൊരു ബുദ്ധിമുട്ടില്ല, കാരണം വലിയ വലിയ വൻ തോക്കുകൾ പൈസയുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതൊരു പരീക്ഷണമാണ്, നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു പരീക്ഷണം. ഹക്കിനെന്നും വെല്ലുവിളികൾ ഉണ്ടാവും, അതിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മളെ സഹായിക്കാൻ ആരുണ്ടായിക്കൊള്ളണമെന്നില്ല. പരിശുദ്ധ ഇസ്ലാം തന്നെ അങ്ങനെയല്ലേ പിറവിയെടുത്തത്? അഹ്ലു സുന്നത്തുൽ ജമാ ഒരു സംഘടനയല്ല, ദീനിന്റെ യഥാർത്ഥ രൂപമാണെന്ന് മഹാനായ ശംസുൽ ജമാ ഖദ്ദസല്ലാഹു സിറഹു മഹാനോൾ എപ്പോഴും പറയാറുണ്ട്. സുന്നത്ത് ജമാഅത്ത് ഒരു സംഘടനയല്ല, ദീനിന്റെ യഥാർത്ഥ രൂപമാണ്. പരിശുദ്ധ ഇസ്ലാം ഇവിടെ വന്നപ്പോഴും ആരെ സ്വീകരിക്കാനുണ്ടായത്? പക്ഷേ ഇസ്ലാം പിന്നെ ശക്തിപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതിനെ ശക്തിപ്പെടുത്തണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങളെ, അതിൻ്റെ വിശ്വാസങ്ങളെ കർമ്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ അതിനെ ശക്തിപ്പെടുത്തണം. കരുതലോടെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.